ഗുഡ് ഈവനിങ് കേഡറ്റ്സ്, ഞാൻ കാർപ്പൽ ശ്രീലക്ഷ്മി വിദാണ്. ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഗ്രാജുവേഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്. ബി എ ഫങ്ഷണൽ ഇംഗ്ലീഷ് ആണ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നാഷണൽ ഇൻ്റഗ്രേഷൻ ആണ്. നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേമിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദേശീയ ഏകീകരണം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൈവിധ്യം കൂടുതലുള്ള ഒരു രാജ്യമാണ്. ഒരുപാട് കൾച്ചറും ഒരുപാട് ഡിഫറെൻറ്റ് റിലീജിയൻസും ഒരുപാട് ലാംഗ്വേജസും ഒക്കെ ഉള്ളൊരു നാടാണ് ഇന്ത്യ. സോ ഇന്ത്യ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും ഡിവൈഡ് ചെയ്യപ്പെടാതെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു കാരണം നാഷണൽ ഇൻ്റഗ്രേഷൻ ആണ്. നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ദേശത്തെ ഏകീകരിക്കുക. സോ നമുക്ക് ഈ ഒരു പി പി ടിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജസിലൂടെയും സ്ലോഗൻസിലൂടെയും നാഷണൽ ഇൻ്റഗ്രേഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പി പി ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റിലേ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് കമ്മ്യൂണിറ്റി വിച്ച് കൺസിഡേഴ്സ് ഇറ്റ്സെൽഫ് വൺ ഹെൽഡ് ടുഗെദർ ബൈ മെനി ടൈസ് ജസ്റ്റ് ലൈക്ക് ടെറിറ്ററി ലാംഗ്വേജ് കൾച്ചർ ഇക്കണോമിക് ഇൻ്റർഡിപ്പെൻഡൻസ് എക്സെട്ര. Nation is a large group of people sharing same culture, language or history and inhabiting a particular state or area. India is a nation sharing different culture, religion and history under one sovereign state. So, നമ്മുടെ ഇന്ത്യയെ പറ്റി ഒരു രാജ്യം എന്താണ്, അവിടെ ഏകീകരണത്തിനുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ തന്നെ കാണുന്നത്. കമ്മ്യൂണിറ്റി വിച്ച് കൺസിഡേഴ്സ് ഇറ്റ്സെൽഫ് വൺ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു നേഷൻ എന്ന് പറയുന്നത്. ഹെൽഡ് ടുഗെദർ ബൈ മെനി ടൈസ് ജസ്റ്റ് ലൈക്ക് ടെറിട്ടറി ലാംഗ്വേജ് കൾച്ചർ ഇക്കണോമിക് ഇൻ്റർഡിപ്പെൻഡൻസ് എക്സെട്ര. ഒരുപാട് ടെറിട്ടറി ഉണ്ടെങ്കിലും അതിനൊക്കെ ഒന്നിപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു കണ്ണിയുണ്ട് ഓരോ രാജ്യത്തിനും. അതായത് ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിന് വേറെ ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തിന് ഒരുപാട് രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതേപോലെ ലാംഗ്വേജും കൾച്ചറും ഇക്കണോമിയും ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ കൂടി ഒരു നേഷനായി മാറുന്നത് അവിടെ ഇൻ്റഗ്രേഷൻ ഉള്ളതുകൊണ്ടാണ്. നേഷൻ ഇസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയറിങ് സെയിം കൾച്ചർ ലാംഗ്വേജ് ഓർ ഹിസ്റ്ററി ആൻഡ് ഇൻഹാബിറ്റിംഗ് പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓർ ഏരിയ. ഒരുപാട് ആളുകൾ ഒരുമിച്ചൊരു സ്ഥലത്ത് ജീവിക്കുക, അപ്പോഴാണ് അതൊരു നേഷനായിട്ട് മാറുന്നത്. ഒരേ കൾച്ചറുള്ള, ഒരേ ലാംഗ്വേജ് ഉള്ള, ഒരേ സെയിം ആൻസെസ്ട്രൽ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ ഒരു സ്ഥലത്ത് ജീവിക്കുന്നതിനെയാണ് നമ്മൾ നേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യാസ് നേഷൻ ഷെയറിങ് ഡിഫറെൻറ്റ് കൾച്ചർ റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി അണ്ടർ വൺ സോവറിൻ സ്റ്റേറ്റ്. ഇന്ത്യ സോവറിൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തൊരു ഡിസിഷൻ എടുക്കാനുള്ള പരമാധികാരം ഇന്ത്യക്ക് തന്നെയാണ്. അതൊരു കോളനി അല്ല, ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ കീഴിലുള്ള ഇന്ത്യക്ക് ഇന്ത്യയുടെ പരമാധികാരം ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ്. അതാണ് സോവറിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, നേഷൻ ഷെയറിങ് ഡിഫറെൻറ്റ് കൾച്ചർ റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി. ഒരുപാട് വ്യത്യസ്തമായ സംസ്കാരം വ്യത്യസ്തമാണ്, റിലീജിയൻ വ്യത്യസ്തമാണ്, അതേപോലെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്, അങ്ങനത്തെ ഹിസ്റ്ററി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എങ്കിൽ കൂടി അതിനെ ഒരുമിപ്പിക്കുന്ന ആ ഒരു ഫാക്ടറാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ. സോ നമുക്ക് ഇന്ത്യൻ സിവിലൈസേഷൻ എന്താണ് ഇന്ത്യൻ സിവിലൈസേഷൻ. സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡെവലപ്മെൻറ്റ്. ഒരു ആദിമ കാലത്ത് നിന്ന് ഇപ്പോഴത്തെ രീതിയിലേക്ക് ഒരുപാട് മെച്ചപ്പെട്ട് വന്നില്ലേ, ആ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുക. മനുഷ്യൻ ജീവിക്കുന്ന രീതിയിൽ വന്ന മാറ്റങ്ങൾ, വന്ന ഡെവലപ്മെൻറ്റ്സ്, അതിനെയാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് പറയുക. ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ സിവിലൈസേഷൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ. Then people belonging to different races and religions came and settled here. പല നിറവർഗത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പല കാണാൻ ഒരുപാട് വ്യത്യാസമുള്ള ആളുകൾ റേസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. കാണാനുള്ള ഒരു വ്യത്യാസങ്ങളെ കുറിച്ചാണ് റേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് റിലീജിയൻസ്, പല പല റിലീജിയൻസിലുള്ള ആളുകൾ ഇവിടെ വന്ന് സെറ്റിൽ ആയ ആൾക്കാർ, ഇവിടെ വന്ന് താമസിച്ച് തുടങ്ങിയ ആൾക്കാർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. അതാണ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റേസസ് ആൻഡ് റിലീജിയൻസ് കെയിം ആൻഡ് സെറ്റിൽ ഹിയർ brought with them their distinctive language and lifestyle. അവര് വരുന്നതോടൊപ്പം തന്നെ അവരുടെ കൂടെ കൊണ്ടുവന്ന കാര്യങ്ങളാണ് അവരുടെ പ്രത്യേക ലൈഫ് സ്റ്റൈൽ. അതാണ് പല സ്ഥലത്ത്, ഇന്ത്യയിലെ പല സ്ഥലത്ത് നോക്കുമ്പോൾ പലതരം ലൈഫ് സ്റ്റൈലും പല ലാംഗ്വേജും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പുറത്തുനിന്ന് വന്ന് ഇവിടെ സെറ്റിൽ ആയവരാണ്. പക്ഷെ ഒരിക്കലും അവർക്ക് അവരുടെ ലാംഗ്വേജ് ത്യജിച്ചിട്ട് ഇവിടെ ബാക്കിയുള്ളവർ സംസാരിക്കുന്ന ലാംഗ്വേജ് സംസാരിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ടി വരുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും വൈവിധ്യമാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും വൈവിധ്യത്തോടു കൂടി തന്നെ നിലനിൽക്കുന്നത്.
Different tribes with their distinct language intermingled with various tribes of our country described as composite culture. Composite culture എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കൾച്ചറുകളുടെ കൂടിച്ചേരലാണ് ഇന്ത്യ. അതാണ് അത് അതുകൊണ്ടാണ് അതിനെ കോമ്പോസിറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. Different tribes with their distinct languages intermingled with various tribes of our country. ഒരുപാട് ട്രൈബ്സ് ഉണ്ട് ഇവിടെ. അവരെല്ലാവരും എന്താ പറയുക, ഒരുമിച്ച് ചേരുന്നുണ്ട്. എന്താ അവർ തമ്മിൽ കാണുന്നുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ട്രൈബ്സ് ഉണ്ടെങ്കിൽ കൂടി അവരൊക്കെ കൂടി ഒരുമിച്ച് വന്നിട്ടാണ് ഇന്ത്യയിൽ താമസിക്കുന്നത്. ആരും ആരെയും ഫോളോ ചെയ്യുന്നില്ല. ആരെയും ഫോളോ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നില്ല. സോ അതാണ് ഇന്ത്യയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത്രയും ട്രൈബ്സ് ഉള്ളതുകൊണ്ട്, ഇത്രയും തരത്തിലുള്ള ഒരുപാട് കൾച്ചറുകൾ ഉള്ളതുകൊണ്ടും ആണ്. സോ ഇനി അടുത്ത സ്ലൈഡിൽ കാണുന്നത് എയിം ആണ്. അതായത് എൻ്റെ എയിം എന്താണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് എൻ്റെ എയിം. ടു അക്വൈർ ദ ക്ലാസ് അബൌട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ ത്രൂ വീഡിയോസ് ഇമേജസ് ഓർ സ്ലോഗൻസ്, അതാണ് എൻ്റെ എയിം. നിങ്ങൾക്ക് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്താണെന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് എൻ്റെ എയിം. പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇമേജസ് ആൻഡ് സ്ലോഗൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. എന്തൊക്കെ കുറച്ച് ഇമേജസ് ഉണ്ട്, ആ ഇമേജസിലൂടെ നാഷണൽ ഇൻ്റഗ്രേഷനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതേപോലെ കുറച്ച് സ്ലോഗൻസ് ഉണ്ട്, സ്ലോഗൻസ് വഴി എങ്ങനെയാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്താണ്, ആ ഒരു പ്രോസസ്സിലെ സ്ലോഗൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ കുറച്ച് ഇമേജസ് ഉണ്ട്, ആ ഇമേജസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പി പി ടി യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇമേജസിലേക്ക് പോവാം. ദാറ്റ് ഇസ് പാർട്ട് വൺ. ഇമേജസ്, ഇമേജസ് എങ്ങനെയാണ് ഇമേജസ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഹാവ് എ വെരി ലാസ്റ്റിംഗ് ആൻഡ് ഡിഫൈനിങ് എഫക്ട് ഓർ ഇംപ്രഷൻ ഓഫ് ഓൺ മൈൻഡ്. നമ്മുടെ മനസ്സിൽ ഒരു ലാസ്റ്റിംഗ് എഫക്ട് ഉണ്ടാവുക. അതായത് ഒരു ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മറന്നുപോയില്ല. ആ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ തരാനുള്ള കഴിവ് ഇമേജസിനുണ്ട്. സോ ദാറ്റ് ഇസ് ഹൗ ഇമേജസ് ഹാവ് എൻ എഫക്ട് ഓൺ അസ്. പിന്നെ കീപ്സ് റിമൈൻഡിങ് ഹിം ഓഫ് വാട്ട് ഹി ഹാസ് സീൻ. നമ്മൾ എന്താണ് കണ്ടതെന്ന് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുക. എപ്പോഴും എഴുതി വെച്ച കാര്യങ്ങളെക്കാട്ടും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുക ഇമേജസാണ്. അതാണ് അവിടെ പറയുന്നത്. ഹാസ് എ വെരി പോസിറ്റീവ് എഫക്ട്. പോസിറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാവുക. കാരണം ഒരുപാട് വലിച്ചു വരി എഴുതി വെച്ച കാര്യങ്ങൾ പഠിക്കുന്നതിലും എളുപ്പമാണ് ചിത്രം നോക്കി പഠിക്കുക, അല്ലെങ്കിൽ ചിത്രം ഓർത്ത് വെക്കുക എന്നുള്ള കാര്യം. സോ ഇമേജസിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെയും കൂടി ഉണ്ട്. ഇമ്പാക്ട് ഓൺ മൈൻഡ്സ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാവുന്നത് ഇമേജസിനാണ്. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ ചിത്രം വരച്ച് പഠിക്കുന്ന പോലെയുള്ള, അതായത് ആ ഒരു എഫക്ട് തന്നെയാണ് ഒരുപാട് കാലം കഴിയുമ്പോഴും ഇമേജസിന് ഉണ്ടാകുന്നത്. നമ്മൾ കണ്ട കാര്യങ്ങൾ ഒരു ചിത്രമാക്കി വരയ്ക്കാനാണ് എളുപ്പം. അത് എഴുതുന്നതിനേക്കാളും എളുപ്പമാണ് ചിത്രമായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഹാവ് എൻ ഇമ്പാക്ട് ഓൺ മൈൻഡ്സ് ഓഫ് ചിൽഡ്രൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് കൺവേയിങ് എ സോഷ്യൽ മെസ്സേജ്. ഒരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യാനുള്ള ഒരു സോഷ്യൽ മെസ്സേജ്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണെന്ന് പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഇമേജ്. അത് വരച്ച് കാണിക്കുന്ന നമ്മൾ ഒരു പക്ഷെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ, പെട്ടെന്ന് നോക്കുമ്പോൾ, നമ്മൾ അതിനുള്ള റീഡിങ്സ് വായിക്കുന്നതിന് മുമ്പ് ആ ചിത്രത്തിലൂടെ തന്നെ നമുക്ക് പകുതിയധികം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സോ അങ്ങനെയാണ് ഇമേജസിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇമേജസ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ എന്താണ് ആ ഒരു പോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിന്റെ ക്യാപ്ഷൻ വായിക്കുന്നത്. സോ പൊതുവെ ഇമേജസിനൊരു എക്സ്ട്രാ ഇമ്പാക്ട് ഉണ്ട്. അതാണ് ഇമേജസിന്റെ ഇമ്പോർട്ടൻസ്. സോ നെക്സ്റ്റ്ലി നമുക്ക് വി ആർ ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡ് കാണാം. അതിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഡ്രസ്സിങ് സ്റ്റൈലുള്ള ഇന്ത്യയിലെ ആളുകൾ പല തരത്തിലാണ് ഡ്രസ്സ് ചെയ്യുക, അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വൈവിധ്യമാർന്ന ഒരു ചിത്രം, ഇന്ത്യയുടെ ചിത്രമാണ് വി ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമേജാണത്. അടുത്തതായിട്ടുള്ള ഇമേജിൽ ഇന്ത്യയുടെ മാപ്പിന്റെ രൂപത്തിൽ ഒരുപാട് സ്കൂൾ ചിൽഡ്രൻ നിൽക്കുന്നത്, ആ ഒരു ഷേപ്പിൽ അവർ നിൽക്കുന്നത്. അതേപോലെ കേരളത്തിനൊരു അടുത്തുള്ള സ്ഥലത്തേക്ക് കേരളത്തിന്റെ സൗത്ത് ഇന്ത്യൻ വ്യൂ ഓഫ് ഡ്രസ്സിങ്ങിൽ രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട്. അതേപോലെ അങ്ങോട്ടും പോകുമ്പോൾ ഡ്രസ്സിങ് സ്റ്റൈൽ മാറി 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 വരുന്നതും ഒക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിത്രമാണത്, ഇന്ത്യയുടെ മാപ്പിന്റെ ചിത്രം. പിന്നെ ഹം ഏക്ക് ഹേ. ഹം ഏക്ക് ഹേ എന്നുകൊണ്ട് ഉദ്ദേശിച്ച് താഴെ കൊടുത്തിരിക്കുന്നത് റിലീജിയൻസ് ആണ്. ഹിന്ദു റിലീജിയന്റെ സൈൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇസ്ലാമിന്റെ സൈൻ കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ സൈൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വേറെ രണ്ട് റിലീജിയൻസിന്റെ സൈൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഉദ്ദേശിക്കുന്നത് ഇത്രയും റിലീജിയൻസ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഒന്നാണ് എന്നുള്ള ഒരു കാര്യമാണ്. നാഷണൽ ഇന്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്, യൂണിറ്റി, ഇന്റഗ്രിറ്റി, ഇന്റഗ്രേഷൻ. അതാണ് ഈ ചിത്രങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്.
പിന്നെ നാഷണൽ ഇന്റഗ്രേഷൻ ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ മൂന്നാല് റിലീജിയൻസിന്റെ സൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഫ്ലാഗാണ് ഏറ്റവും താഴെ കാണുന്നത്. പിന്നെ നാഷണൽ ഇന്റഗ്രേഷൻ ഇന്ത്യ ടു യുണൈറ്റ് ദ നേഷൻ, അത് നേഷനെ ഒന്നിപ്പിക്കാനുള്ള ഒരു മൂവ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും നാഷണൽ ഇന്റഗ്രേഷന്. അതിന് അതിന്റെ ഒരു ഇമേജാണ് അടുത്തതായിട്ടുള്ളത്. ദിനകീയ നാഷണൽ ഇന്റഗ്രേഷൻ ആണ് ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ നമുക്ക് ഒരുപാട് ദേശഭക്തി കൂടി വരും. ആ ഒരു പരേഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ, വന്ദേ മാതരം പാടുമ്പോൾ, ഫ്ലാഗ് കാണുമ്പോൾ ഒക്കെ ഒരു ഒരു യൂണിറ്റി ഫീലിംഗ് ഉണ്ടാക്കി തരാൻ പറ്റിയ ഒരു ടൈമാണ് ഈ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിൽ നാഷണൽ ഇന്റഗ്രേഷൻ ഒന്ന് സ്ട്രോങ് ആയിട്ട് വരും. പിന്നെ രാഷ്ട്രീയ ഏകത എന്ന് പറഞ്ഞിട്ട് അവിടെ അതിന്റെ സിമ്പിളും പിന്നെ കുറച്ച് റൈറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത ചിത്രം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചിത്രത്തിൽ ഒരുപാട് സ്ട്രാൻഡ്സിൽ ഓരോ ആളുകളെ ഒരുപാട് ആളുകളെ കാണിച്ചുകൊണ്ട് ആ ഒരു സ്ട്രാൻഡ് മുഴുവനും ഒരൊറ്റ കയ്യിൽ ഒതുക്കി പിടിച്ച ഒരു ചിത്രമാണ് അടുത്തത്. അതിലും വീണ്ടും ഇന്ത്യയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, ഒരുപാട് കൾച്ചർ ഉണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് റിലീജിയനിലുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽസ് ഉണ്ട്, ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. ഇത്രയും ഒക്കെ ഉണ്ടായിട്ട് കൂടി ഈ എല്ലാ സ്ട്രാൻസിനെയും ഒരുമിച്ച് പിടിക്കുന്ന ഇന്ത്യയുടെ ആ ഒരു പവർ, ആ ഒരു പവറാണ് നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതാണ് ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഇസ് ദ മാപ്പ്. മാപ്പിന്റെ മുകളിലുള്ള പോർഷനിൽ ഓറഞ്ച് ഓറഞ്ച് അല്ല സാഫ്രൺ, ഐ എം സോറി സാഫ്രൺ, ആൻഡ് ദെൻ ഇൻ മിഡിൽ നമുക്ക് വൈറ്റ് കാണാം, പിന്നെ ഗ്രീൻ. ഇന്ത്യയുടെ ഫ്ലാഗിന്റെ കളേഴ്സ് മാപ്പിൽ കൊണ്ടുവന്ന്, അതേപോലെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒക്കെ ചിത്രം അതിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്തിരിക്കുന്നതും കാണാം. എൻ്റെ മകീൻ നാഷണൽ ഇന്റഗ്രേഷൻ ഭാരത് ഇന്ത്യ. സോ ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട് സ്ലോഗൻസ് ആണ്. സ്ലോഗൻസ് ജസ്റ്റ് ലൈക്ക് ഇമേജസ് ഓർ പോസ്റ്റേഴ്സ്, സ്ലോഗൻസ് ഓൾസോ ഹാവ് എ പോസിറ്റീവ് ആൻഡ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ മൈൻഡ്. സ്ലോഗൻസ് എന്താണ്? നമ്മൾ ഈ കേൾക്കുന്ന ജയ് ഹിന്ദ് എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ NCCയിലൊക്കെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് ജയ് ഹിന്ദ് എന്ന് പറയുന്നത് ഒരു സ്ലോഗനാണ്. അതേപോലെ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത് സ്ലോഗനാണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത് സ്ലോഗനാണ്. അപ്പോൾ ഈ സ്ലോഗൻസ് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ഒരു ഫുൾ കോണ്ടെക്സ്റ്റ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വേർഡ്സിൽ പറയാൻ പറ്റിയ ഒരു ആ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസിനെയാണ് നമ്മൾ സ്ലോഗൻസ് എന്ന് പറയുന്നത്. ഈ ഇമേജസ് പോലെ തന്നെ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ, ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ലോഗൻസിന് പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ കൺവേ ചെയ്യാൻ സ്ലോഗൻസിന് പറ്റും. സോ നെക്സ്റ്റ് സ്ലൈഡിൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലോഗൻസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് സ്ലോഗൻസിൽ എ ഫോം ഓഫ് വെർബൽ ലോഗോ സംസ് ഓഫ് വാട്ട് വൺ സ്റ്റാൻഡ്സ് ഫോർ, വൺ സ്പെഷ്യാലിറ്റി, ദി ബെനിഫിറ്റ് ആൻഡ് വൺസ് കമ്മിറ്റ്മെന്റ്. ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ടു റീഇൻഫോഴ്സ് വൺസ് ഐഡന്റിറ്റി. എ ഫോം ഓഫ് വെർബൽ ലോഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചിത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ ഫസ്റ്റിൽ നമുക്ക് ലോഗോ കാണാം. അപ്പോൾ ഒരു വെർബൽ ലോഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മുഴുവൻ ഒരു ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു ഫ്രേസിൽ കൊള്ളിക്കുന്ന അതിനെയാണ് വെർബൽ ലോഗോ എന്ന് പറയുന്നത്. സംസ് അപ്പ് വാട്ട് വൺ സ്റ്റാൻഡ്സ് ഫോർ, എന്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ മുഴുവൻ മൂമെന്റും, അത് അതിന് വേണ്ടിയിട്ട് എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ മൂമെന്റ്, അതിൻ്റെ ഏറ്റവും തലക്കെട്ട് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ലോഗൻ. വൺ സ്പെഷ്യാലിറ്റി, ഈ മൂമെന്റിന്റെ സ്പെഷ്യാലിറ്റി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം, ആ ഒരു ഫ്രേസാണ് സ്ലോഗൻ. ദി ബെനിഫിറ്റ് ആൻഡ് വൺസ് കമ്മിറ്റ്മെന്റ്, അതിൻ്റെ ഈ മൂമെന്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇതിനോടുള്ള ഞങ്ങൾക്കുള്ള കമ്മിറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഇതിന് ഇത്രയും താല്പര്യം കാണിക്കുന്നത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാവുക എന്നൊക്കെ ഒരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ഉയർത്തുന്ന ആ ഒരു ഫ്രേസാണ്. ആ ഒരു ഫ്രേസ് എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന കാര്യമാണ് സ്ലോഗൻസ്. ഇറ്റ് എസ്പെഷ്യലി യൂസ് ടു റീഇൻഫോഴ്സ് വൺസ് ഐഡന്റിറ്റി. ഒരു പ്രത്യേക കാര്യത്തിന്റെ ഐഡന്റിറ്റി ഇത് തന്നെയാണ്, ഇതാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് സ്ലോഗൻ. എ സ്ലോഗൻ ക്യാൻ പ്രൂവ് ടു ബി മോർ പവർഫുൾ ദൻ എ ലോഗോ, ഒരു ലോഗോനെക്കാട്ടും പവർഫുൾ ആണ് സ്ലോഗൻ. പീപ്പിൾ ക്യാൻ റിമെമ്പർ ആൻഡ് റിസൈഡ് ദ സ്ലോഗൻ വൈൽ ദി ആർ അൺലൈക്ലി ടു ഡൂഡിൽ ദ ലോഗോ. ലോഗോ ഒന്നും നമ്മൾ ഓർത്ത് വെച്ചതായിരിക്കില്ല, പക്ഷെ സ്ലോഗൻ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് പറയുക, നമ്മുടെ ഈ സത്യമേവ ജയതേ എന്ന് പറയുന്നത് നമ്മളെ ഈ കോയിൻസിന്റെ മുകളിലൊക്കെ കാണുന്ന ഇന്ത്യയുടെ ആ ഒരു ലോഗോന്റെ സ്ലോഗനാണ് സത്യമേവ ജയതേ. ബട്ട് അതായത് ഇന്ത്യയുടെ മോട്ടോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം.
പക്ഷെ ആ ഒരു ലോഗോ വരച്ചെടുക്കുന്നതിനേക്കാൾ ഡൂഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് വരയ്ക്കുക എന്നാണ്. സോ ആ ലോഗോ വരയ്ക്കുന്നതിനേക്കാളും എളുപ്പം എപ്പോഴും ആ ഒരു സ്ലോഗൻ ഓർത്ത് വെക്കാനാണ്, സത്യമേവ ജയതേ എന്നുള്ള സ്ലോഗൻ ഓർത്ത് വെക്കാനാണ്. For more than 100 years, countries have used slogans in their freedom struggles or revolutions. Many countries have used catchy phrases to tell the world what makes their country united or different. 100 വർഷത്തിന് മുമ്പേ തൊട്ട് തന്നെ ഓരോ സ്ട്രഗിൾ വരുമ്പോഴും നമ്മൾ സ്ലോഗൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് മൂമെന്റ്സിലെ സ്ലോഗൻസ് ഉപയോഗിച്ച് കാണാം. ഇപ്പോഴും നടക്കുന്ന മൂമെന്റ്സിലെല്ലാം നമ്മൾ സ്ലോഗൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻകുലാബ് ചിന്താബാദ് ഒക്കെ ഇപ്പോഴും ഉള്ള ഒരു സ്ലോഗൻ ആണ്. Many countries have used catchy phrases to tell the world what makes their country united or different. ഞങ്ങളുടെ കൺട്രി ഇങ്ങനെയാണ്, ഞങ്ങളുടെ കൺട്രിക്ക് ഇത്രയും പ്രത്യേകതകളുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓരോ കൺട്രിയും ഉപയോഗിക്കുന്ന ആ ഒരു കാച്ചി ഫ്രേസിനെയാണ് നമ്മൾ സ്ലോഗൻ എന്ന് പറയുന്നത്. സ്ലോഗൻ ഇമ്പോർട്ടൻ്റ് ആയതും അതുകൊണ്ടാണ്, ഓരോ മൂവ്മെൻറ്റിലും നമ്മൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സ്ലോഗൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയത്. റെപ്പിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് എൻ ഐഡിയ ഓർ പേർപ്പസ് ദേ യൂഷ്വലി ലീവ് എൻ എവർ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ ദിയർ ഡിറക്റ്റഡ് ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസ് ആരാണോ, കണ്ടുകൊണ്ട് നിൽക്കുന്നത് ആരാണോ, അവർക്കൊരു ലാസ്റ്റിംഗ് ഇമ്പാക്ട് കൊടുക്കാൻ നമ്മളുടെ സ്ലോഗൻസിന് സാധിക്കും. റെപ്പിറ്റേറ്റീവ് എക്സ്പ്രഷൻ, റെപ്പിറ്റേറ്റീവ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ആ ഒരു സ്ലോഗൻ കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് വീണ്ടും നമുക്ക് ഓർമ്മ വരും, ഇത് ഇത് ആ ഒരു കാലത്തിലുള്ള ആ ഒരു മൂമെന്റിന്റെ സ്ലോഗൻ ആയിരുന്നല്ലോ. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്ലോഗൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും ഓർമ്മ വരും ഇത് ഇങ്ങനെ ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ് ആ സ്ലോഗൻ സംസാരിക്കുന്നത്. ദേ യൂഷ്വലി ലീവ് എവർ ലാസ്റ്റിംഗ് ഇമ്പാക്ട്. അവർ എപ്പോഴും ആ ഒരു ഇമ്പാക്ട് ഇൻകുലാബ് ചിന്താബാദ് എന്ന് പറയുമ്പോഴും ജയ് ഹിന്ദ് എന്ന് പറയുമ്പോഴും നമുക്ക് ഉള്ളിൽ തോന്നുന്ന ആ ഒരു പാട്രിയോട്ടിസം ഫീലിംഗ് ഉണ്ടാകാൻ കാരണം അത് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ സമയത്ത് യൂസ് ചെയ്യപ്പെട്ട ഒരു സ്ലോഗൻ ആണല്ലോ എന്ന് അറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ദേശത്തോട് നമുക്കുള്ള സ്നേഹമുള്ള എല്ലാവർക്കും ജയ് ഹിന്ദ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക എനർജി വരാനുണ്ട്. There were many famous Indian slogans which have major contribution to India's independence and also during the post-independence phase. ഒരുപാട് സ്ലോഗൻസ് ഉണ്ട് ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിന്റെ സമയത്തുള്ളതും അതുപോലെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഇൻഡിപെൻഡൻസ് കിട്ടി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഫേസിലും ഒരുപാട് സ്ലോഗൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി പ്രീ ഇൻഡിപെൻഡൻസ് ഫേസിലുള്ള സ്ലോഗൻസിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. പ്രീ ഇൻഡിപെൻഡൻസ് ഫേസിൽ നമ്മൾ യൂസ് ചെയ്ത സ്ലോഗൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ്ലി നമുക്ക് കാണാം ജയ് ഹിന്ദ്. അത് സുഭാഷ് ചന്ദ്രബോസ് കൊണ്ടുവന്ന ഒരു സ്ലോഗനാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് ഓഫ് ഹിസ് ടൈം സുഭാഷ് ചന്ദ്രബോസ്, പോപ്പുലർലി നോൺ ആസ് നേതാജി, അദ്ദേഹം കൊണ്ടുവന്ന സ്ലോഗനാണ് ജയ് ഹിന്ദ്. ആ സമയത്തുള്ള ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ലീഡേഴ്സ്, നമുക്ക് ഈ പേര് കേട്ടാൽ തന്നെ അറിയാം സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്ന് പറയുന്ന അദ്ദേഹം എത്ര മാത്രം ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്നുള്ളത്. നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ടാണ്. സോ അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ആ ഒരാൾ കൊണ്ടുവന്ന സ്ലോഗനാണ് ജയ് ഹിന്ദ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന NCC-യിലായാലും ആർമിയിലായാലും ആർമി ഫോഴ്സസിലും എവിടെയായാലും നമ്മൾ ഒരുപാട് ഇന്ത്യയെ കാണിക്കുന്ന ഒരു സ്ലോഗനാണ് ജയ് ഹിന്ദ് എന്ന് പറയുന്നത്. This was the first commemorative postmark of our independent country. Now used as a slogan and salutation almost everywhere in India. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്ത് ഇപ്പോൾ യൂസ് ചെയ്ത് പോരുന്ന ഒരു സ്ലോഗനാണ് ജയ് ഹിന്ദ് എന്ന് പറയുന്നത്. പോസ്റ്റ് മാർക്ക് ഓഫ് അവർ ഇൻഡിപെൻഡൻറ് കൺട്രി, ഇൻഡിപെൻഡൻറ് കൺട്രി ആയി കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു സ്ലോഗനാണ് ജയ് ഹിന്ദ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് വന്ദേ മാതരം. A poem from Bankim Chandra Chattopadhyay's novel Anantamath in 1882, written in Bengali and Sanskrit. Being a praise to the motherland, it has placed a vital role in our freedom movement. വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു പോമിന്റെ ഹെഡാണ്, അതിന്റെ തലക്കെട്ടാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയ അനന്ത്മത് എന്ന നോവലിലെ ഒരു പോമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. 1882 അദ്ദേഹം എഴുതിയ ഒരു നോവലാണ് അനന്ത്മത്. അത് ബംഗാളിയിലും സാംസ്ക്രിറ്റിലും ഉണ്ട് അതിന്റെ വേർഷൻസ് എന്ന് പറയുന്നത്. ബീയിങ് എ പ്രേസ് ടു ദ മദർലാൻഡ്, അതൊരു മാതൃരാജ്യത്തെ ഒരുപാട് എന്താ പറയുക, സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ലോഗനാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് പ്ലേസ്ഡ് എ വൈറ്റൽ റോൾ ഇൻ ആ ഫ്രീഡം മൂവ്മെന്റ്. ഫ്രീഡം മൂവ്മെന്റിൽ ഒരു വൈറ്റൽ റോൾ അതിനുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ബിക്കോസ് വന്ദേ മാതരം നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഈവൻ മൂവീസിൽ വരെ നമ്മൾ ഇപ്പോഴും കാണുന്ന ഒരു സ്ലോഗനാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ജയ് ജവാൻ ജയ് കിസാൻ. ജയ് ജവാൻ ജയ് കിസാൻ നമ്മൾ ഒരുപാട് കേട്ട്, ഒരുപാട് മുമ്പേ തന്നെ കേട്ട് വരുന്ന ഒരു സ്ലോഗനാണ്. ദിസ് ഇസ് എ സ്ലോഗൻ ദാറ്റ് അവേക്കൻസ് ഇന്നർമോസ്റ്റ് സെന്റിമെന്റ്സ് ഓഫ് ജയ് ഹിന്ദുസ്ഥാൻ
ഇൻ ദ ഹാർട്ട്സ് ഓഫ് ഇന്ത്യൻസ് ഈവൻ ഇൻ ടുഡേയ്സ് ഇറ. ഈ ഒരു കാലത്ത് പോലും ജയ് ജവാൻ ജയ് കിസാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് ഇന്ത്യയെ സൂചിപ്പിക്കുന്ന ഒരു സ്ലോഗനാണ്. അതായത് ജവാന്മാരെയും കിസാൻമാരെയും ജവാന്മാരെന്ന് പറയുന്ന സോൾഡിയേഴ്സിനെയും ഫാമേഴ്സിനെയും അറ്റ്മോസ്റ്റ് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ആർമി ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഇന്ത്യ എന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. അതേപോലെ നമുക്ക് ഭക്ഷണം തരാൻ നമ്മുടെ ഫാമേഴ്സ് ഇല്ലെങ്കിൽ, നമുക്ക് ക്രോപ്സ് ഉണ്ടാക്കി തരാൻ വേണ്ടി നമുക്ക് ഫാമേഴ്സ് ഇല്ലെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാൻ പറ്റാത്ത ഒരു നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി നമുക്കറിയാം അതിന് അവർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് രാജ്യത്ത് ഉണ്ടെന്നുള്ളത്. അപ്പൊ അവരെ അക്നോളജ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ലോഗനാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത്. അക്നോളജിംഗ് ദ എഫേർട്സ് ഓഫ് അവർ സോൾജിയേഴ്സ് ആൻഡ് ഫാമേഴ്സ്, ദ സ്ലോഗൻ ഗേവ് എ ന്യൂ ഡിമെൻഷൻ ടു അവർ ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം സ്ട്രഗിളിന്റെ സമയത്ത് സോൾജിയേഴ്സിനെയും ഫാമേഴ്സിനെയും അക്നോളജ് ചെയ്തുകൊണ്ട് അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ലോഗനായിട്ട് അതൊരു ഫ്രീഡം സ്ട്രഗിളിന് ഒരു പുതിയ ഡിമെൻഷൻ, ഒരു പുതിയ ആകൃതി തന്നെ ഫ്രീഡം സ്ട്രഗിളിന് കൊടുത്തു എന്ന് വേണം പറയാൻ. അതിനൊരു വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഫാമേഴ്സിനെയും സോൾജിയേഴ്സിനെയും നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. അവരില്ലെങ്കിൽ ഇന്ത്യക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് സ്വരാജ് മേരാ ജന്മസിദ്ധ അധികാർ ഹെ ഓർ മേ എസേ ലേക്കർ രഹുങ്ക. അത് ഒരുപാട് പാട്രിയോട്ടിസം പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സ്ലോഗനാണ് സ്വരാജ് മേരാ ജന്മസിദ്ധ അധികാർ ഹെ ഓർ മേ എസേ ലേക്കർ രഹുങ്ക. അത് കൊണ്ടുവന്ന ആളാണ് ബാൽ ഗംഗാധർ തിലക്. ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൽ ഒരു വലിയ റോൾ വഹിച്ച ആളാണ്. വളരെ വളരെ ഒരുപാട് ഇമ്പാക്ട് അദ്ദേഹം കൊണ്ടുവന്ന സ്ലോഗൻസിനും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്കും ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. A popular slogan adopted by ബാൽ ഗംഗാധർ തിലക് was coined by കാക്ക ബാപ്റ്റിസ്റ്റ ഇൻ our fight for ഇൻഡിപെൻഡൻസ്. കാക്ക ബാപ്റ്റിസ്റ്റ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ പേരാണ് ബാൽ ഗംഗാധർ തിലകിന്റെ. നോട്ട് ഓൺലി ഡിഡ് ഹിസ് സ്ലോഗൻ മോട്ടിവേറ്റ് പീപ്പിൾ ടു ഫൈറ്റ് ഫോർ ദിയർ റൈറ്റ്സ് ബട്ട് ഓൾസോ പ്രൊവോക് ദ ലവ് ഫോർ കൺട്രി ഇൻ ദ ഹാർട്ട്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. സ്വരാജ് മേരാ ജന്മസിദ്ധ അധികാർ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, അതായത് സ്വതന്ത്രമായ ഒരു രാജ്യം എന്ന് പറയുന്നത് എന്റെ ജന്മാവകാശമാണ്, അതെനിക്ക് കിട്ടിയേ പറ്റൂ എന്നാണ് ആ ഒരു സ്ലോഗന്റെ അർത്ഥം. സോ അങ്ങനെ ഒരു സ്ലോഗൻ, അങ്ങനെ ഒരു സ്ലോഗൻ കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ആളുകൾക്ക് ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ഈ ബ്രിട്ടീഷുകാരുടെ താഴെ ആയിരിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. സോ ആ ഒരു ഫിയർ മാറ്റി കൊടുക്കാൻ വേണ്ടി ഇത് ഫൈറ്റ് ചെയ്ത കിട്ടുന്ന കാര്യം തന്നെയാണ് ഫ്രീഡം. ഫ്രീഡം നമ്മുടെ അവകാശമാണെന്ന് പറഞ്ഞു എന്ന ഒരാളാണ് ബാൽ ഗംഗാധർ തിലക്. അദ്ദേഹം കൊണ്ടുവന്ന സ്ലോഗനാണ് സ്വരാജ് മേരാ ജന്മസിദ്ധ അധികാർ ഹെ ഓർ മേ സേ ലേക്കർ രഹുങ്ക. നെക്സ്റ്റ് ഇസ് ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ് നമുക്കറിയാം, ഒരുപാട് കേട്ടിട്ട് പരിചയമുള്ള ഒരു കാര്യമാണ് ഇൻകുലാബ് സിന്ദാബാദ്. ദ സ്ലോഗൻ അവേക്കൻ ദ ഫീലിംഗ് ഓഫ് പാട്രിയോട്ടിസം ഇൻ ദ യൂത്ത് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദോസ് ഡേയ്സ്. ദ ഏർജ് ടു ലേ ദിയർ ലൈഫ് ഫോർ ദിയർ മദർ ലാൻഡ് ആൻഡ് ടു ഗെറ്റ് ഹർ ഫ്രീ ഫ്രം ദ ക്ലച്ചസ് ഓഫ് ബ്രിട്ടീഷേഴ്സ്. ദ സ്ലോഗൻ ഇമ്പാക്ട്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ഇൻ ദ ഫ്രീ ഫൈറ്റ് ഫോർ ഫ്രീഡം. ഫീലിംഗ് ഓഫ് പാട്രിയോട്ടിസം ഇൻ ദ യൂത്ത്, അത് കൊണ്ടുവരാൻ, അതായത് ഒരു ദേശഭക്തി, പെട്ടെന്ന് തന്നെ ഒരു ദേശഭക്തി കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്ലോഗനാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത്. നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി നമ്മുടെ ജീവൻ ത്യജിക്കാൻ പോലും നമ്മൾ തയ്യാറാവണം എന്ന രീതിയിൽ ആ ഒരു തോന്നൽ വരുത്തിക്കാൻ ഇൻകുലാബ് സിന്ദാബാദ് വലിയൊരു റോള് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എ പാട്രിയോട്ടിക് പോം ബൈ ബസ്മൻ അസീമാബാദി. ലേറ്റർ യൂസ്ഡ് എസ് എ സ്ലോഗൻ ബൈ രാംപ്രസാദ് ബസ്മർ ഇൻ ദ സ്ട്രഗിൾ ചലഞ്ച് ദ അതോറിറ്റി ഓഫ് ബ്രിട്ടീഷ് റൂളേഴ്സ്. എൻലൈറ്റനിങ് ദ നീഡ് ഓഫ് ദി അവർ ദ സ്ലോഗൻ ഏർജ് പീപ്പിൾ ടു ഫൈറ്റ് ഫോർ വാട്ട് വാസ് റൈറ്റ്. എന്താണ് ശരി, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു സ്ലോഗനാണ് ബസ്മൽ അസീമാബാദിയുടെ ആ ഒരു പാട്രിയോട്ടിക് പോം. നെക്സ്റ്റ് ഇസ് NCC സ്ലോഗൻ. NCCയുടെ സ്ലോഗൻ എന്താണ് എല്ലാവർക്കും അറിയുന്നതാണ്, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. നമ്മുടെ NCCയുടെ സ്ലോഗനും NCCയുടെ എയിമും എല്ലാം അതാണ്, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. നെക്സ്റ്റ് ഇസ് ഇന്ത്യ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് നേഷനാണ്, ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു നേഷനാണ്. ആ ഒരു ചിത്രത്തിൽ തന്നെ കാണാൻ ഒരുപാട് ഡാൻസ് ഫോംസ് ആണ് അവിടെ കൊടുത്തിട്ട്, ഒരു ഡാൻസ് ഫോമാണ് അവിടെ കാണുന്നത്. അതേപോലെ ഡിഫറെന്റ് ഡ്രസ്സിംഗ് സ്റ്റൈൽസ് ഒക്കെ ആ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഇന്ത്യ ആസ് എ പിക്ചർ ഓഫ് ഡൈവേഴ്സിറ്റി സീൻ ഇൻ ഹർ പീപ്പിൾ.
cultures, colorful festivals in dresses and costumes, religions, flora and fauna, and varying landscapes. ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്, ഓരോ ഓരോ സ്ഥലത്തിലും ഓരോ തരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്. അതേപോലെ ഒരുപാട് പേർക്കും ഡിഫറെൻ്റ് കൾച്ചേഴ്സ് ഉണ്ട്, ഡ്രസ്സിങ് സ്റ്റൈൽ വ്യത്യാസമാണ്, പിന്നെ കോസ്റ്റ്യൂംസ് വ്യത്യാസമാണ്, റിലീജിയനും ഒരുപാട് തരത്തിലുള്ള മതങ്ങളുണ്ട്. അതേപോലെ ഫ്ലോറ ആൻഡ് ഫോണ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കാണുന്ന തരത്തിലുള്ള ജീവികളും അതേപോലെ കേരളത്തിൽ കാണുന്ന തരത്തിലുള്ള പ്ലാന്റ്സും ഒന്നുമല്ല. കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, അത് അല്ലെങ്കിൽ കാശ്മീർ, അവിടെ നിന്നും കാണുന്നത് ഇവിടെ ഉള്ളിൽ നിന്നും വ്യത്യാസമാണ്. സോ അതിലും ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. സ്ലോഗൻസ് ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ, ലെറ്റ് അസ് മേക്ക് എവറി ചൈൽഡ് ബോത്ത് ഗുഡ് ആൻഡ് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുപാട് റിലീജിയൻസിൻ്റെ ചിത്രം പിടിച്ചുകൊണ്ട് റിലീജിയസ് സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് നിൽക്കുന്നത് കാണാം. ഇന്ത്യൻ മേരാ ഭാരത് മഹാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഫ്ലാഗും ബാക്കിൽ അഗ്രികൾച്ചർ ഫീൽഡിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രവും കാണാം. ബി പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ. നെക്സ്റ്റ്, and then again it is all images related to national integration. India, my pride, my love, Vande Mataram, Jai Jawan Jai Kisan, adu Lal Bahadur Shastri's picture koduthittunde. Bharat Nirman, Chalo Nayi Azadi Ki Or, പുതിയൊരു ഫ്രീഡം. ഫ്രീഡം എന്താണെന്ന് അറിയാതെ നമുക്ക് പുതിയൊരു ഫ്രീഡത്തിനെ കുറിച്ച്, ഫ്രീഡം എന്താണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നത്. അതിനെ അതല്ല ഫ്രീഡം, പുതിയൊരു ഫ്രീഡം. ഈ ഒരു ഫ്രീഡത്തിലേക്ക് നിങ്ങൾ എല്ലാവരും നമ്മോടൊപ്പം വരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ലോഗനാണ് ചലോ നായി ആസാദിക്കുക. ദെൻ വന്ദേ മാതരം, ആ ഫുൾ വന്ദേ മാതരം സോങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ മൈ ഇന്ത്യ മൈ പ്രൈഡ്, ഐ ലവ് മൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇതവിടെ അതോടെ അവിടെ എൻഡിയാണ്. സോ ഇന്ന് നമ്മൾ പറഞ്ഞത് മെയിനായിട്ടും ദേശീയ ഏകീകരണം അല്ലെങ്കിൽ നാഷണൽ ഇൻ്റഗ്രേഷനെ കുറിച്ചാണ്. നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ദേശത്തിനെ യുണൈറ്റ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒന്നിപ്പിക്കുന്ന ആ ഒരു ഫാക്ടറാണ്. ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യമായിട്ട് കൂടി ഇന്ത്യ ഇത്രയും കാലം നിരന്നു പോയത്, അതിന് ദേഷ്യം സംഭവിക്കാതിരുന്നത് നാഷണൽ ഇൻ്റഗ്രേഷൻ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് നാഷണൽ ആൻഡം പാടിയിരുന്നതും അതേപോലെ സ്കൂളിലും ഈ ഇൻഡിപെൻഡൻസ് ഡേക്കെല്ലാം ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് വരുന്ന ആ ഒരു പ്രത്യേക തരം ഗൂസ് ബംസ്, അത് പാട്രിയോട്ടിസം വരുത്താൻ വേണ്ടി നമുക്ക് ചെറുപ്പത്തിൽ തൊട്ട് നമുക്ക് നമ്മൾ ട്രെയിൻഡ് ആണ്. അത് അങ്ങനെ തന്നെ വേണം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്. സോ അതാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ. താങ്ക് യു.